ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് അതിൻ്റെ കേസ് സ്റ്റഡിയാണ്. നമ്മളിവിടെ ഇത് ഒരു സോഫ്റ്റ്വെയർ വിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ വിൽക്കുന്നത് ഒരു സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ CRM സോഫ്റ്റ്വെയറാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്. അവരുടെ ഡേറ്റാബേസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ വിൽക്കുന്നത് എന്നിരിക്കട്ടെ. അവിടെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പം രണ്ട് ടൈപ്പ് കസ്റ്റമറെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഓൾറെഡി ദ ആർ യൂസിങ് അനദർ CRM. അവർ എക്സിസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കമ്പനിയുടെ CRM യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കസ്റ്റമർ എന്താണ്. രണ്ടാമത്തെ വിഭാഗം എന്താണ്, ദേ ഡോണ്ട് യൂസ് എനി കൈൻഡ് ഓഫ് CRM. അവരെന്താണ്, അവരിതുവരെ CRM ഒന്നും, ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. അവർ ഈ പറയുന്ന ഡേറ്റയൊക്കെ എക്സലിലും അതുപോലെ ടാലിക്കകത്തുമൊക്കെ സേവ് ചെയ്ത് പേപ്പറിൻ്റെ അകത്തൊക്കെ എഴുതിയാണ് സൂക്ഷിക്കുന്നത്. അപ്പം രണ്ട് ടൈപ്പ് കസ്റ്റമറെ നമുക്ക് കിട്ടി. ഒന്ന്, എക്സിസ്റ്റിംഗ് മറ്റൊരു CRM യൂസ് ചെയ്യുന്നവർ, ഇന്ന് വരെ CRM യൂസ് ചെയ്യാത്ത രണ്ടാമത്തെ ടൈപ്പും. അപ്പോൾ നമ്മളിവിടെ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സെയിൽസിന് ചെല്ലുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഈ രണ്ട് ടൈപ്പ് കസ്റ്റമറിൽ നിന്ന് വരുന്നത്. ഒന്നെന്താ, വൈ ഷുഡ് ഐ സ്വിച്ച്, എന്തിന് ഞാൻ മാറണം, ഇപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിന് മാറണം എന്നുള്ളതാണ് ഇവരുടെ കൺസേൺ. ഇവരെന്താ, എന്തിന് ഞാൻ ഇത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മുടെ സെയിൽസ് പിച്ച് എന്ന് പറയുന്നത് രണ്ടിനും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കണം. ഇവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ഇവരോട് പറയാൻ, ഇവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വേണം നമ്മൾ ഇവരോട് പറയാൻ. അപ്പോൾ ഇത് രണ്ടും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, പ്രൈസ് കൂടുതലാണ്, നിങ്ങളുടെ വില കൂടുതലാണ് എന്നുള്ളത്. അവിടെയാണ് നമ്മളുടെ ഈ കേസ് സ്റ്റഡി വരുന്നത്. എങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് പറഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു CRM യൂസ് ചെയ്യുന്ന ഈ കസ്റ്റമറെയും പുതിയതായിട്ട് ഇന്ന് വരെ CRM യൂസ് ചെയ്യാത്ത ഒരു കസ്റ്റമറെയും എങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് കാണിച്ചുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും, പ്രൈസും കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കസ്റ്റമറെ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ കേസ് സ്റ്റഡി. നമുക്ക് കേസ് സ്റ്റഡിയിൽ ഡീറ്റെയിൽഡായിട്ട് അകത്തേക്ക് പോവാം.